മോശം സമ്പദ് വ്യവസ്ഥ കേന്ദ്രത്തെ വിമർശിച്ച് അഭിജിത് ബാനർജി. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നോബൽ സമ്മാന ജേതാവ് അഭിജിത് ബാനർജി. ഏറ്റവും മോശം സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് അഭിജിത് ബാനർജി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ഉത്തേജന പാക്കേജുകൾ തീർത്തും അപര്യാപ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ GDP കോവിഡ് കാലത്തിന് മുൻപ് തന്നെ താഴേക്കായിരുന്നു. 2017-18 വർഷത്തിൽ 7% GDP വളർച്ച 2018-19 വർഷത്തിൽ 6.1 കുറഞ്ഞു. 2019-20 വർഷത്തിൽ GDP വളർച്ച 4.2 കുത്തനെ താഴേക്ക് വന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ വളർച്ച പ്രകടിപ്പിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 സ്ഥിതി അല്പം കൂടി മെച്ചപ്പെട്ടേക്കാം. സർക്കാർ സാധാരണക്കാരുടെ കയ്യിൽ പണമെത്തിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉപഭോഗം വർദ്ധിച്ചില്ല. വളരെ ശ്രദ്ധിച്ചു വേണം സ്വാശ്രയത്വം എന്ന പദം ഉപയോഗിക്കാൻ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുക എന്നത് തെറ്റായ ആശയമാണ്. നമ്മൾ മികച്ചു നിൽക്കുന്ന മേഖലയിൽ ശ്രദ്ധ ഊന്നണം, അല്ലാത്തവ ഇറക്കുമതി ചെയ്യണം. ഇന്ത്യൻ വിപണി കൂടുതൽ മത്സരക്ഷമത കൈവരിക്കണമെന്നും അഭിജിത് ബാനർജി പറഞ്ഞു.